ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് രഞ്ജിത്. പ്രധാന വാർത്തകൾ. ഗാന്ധിനഗർ മുംബൈ വന്ദേഭാരത് എക്സ്പ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്തിന്റെ രണ്ടാമത്തെ സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ അനിൽ ചൌഹാൻ ചുമതലയേറ്റു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദ്വൈമാസ പണവായ്പാ നയം പ്രഖ്യാപിച്ചു. പലിശ നിരക്കിൽ 0.5% വർധന. CPI സംസ്ഥാന സമ്മേളനം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് ആരംഭിക്കും. കോട്ടയം ജില്ലയിൽ IT പാർക്ക് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമിട്ട് വ്യവസായ വകുപ്പ്. വാർത്തകൾ വിശദമായി. ഗാന്ധിനഗർ മുംബൈ വന്ദേ ഭാരത് എക്സ്പ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് അദ്ദേഹം ഗാന്ധിനഗർ സ്റ്റേഷനിൽ നിന്ന് കാലൂപ്പൂരിലേക്ക് ട്രെയിൻ യാത്ര നടത്തി. കാലൂപ്പൂർ സ്റ്റേഷനിൽ അഹമ്മദാബാദ് മെട്രോ റെയിൽ പദ്ധതിയുടെ ഫ്ളാഗ് ഓഫും ശ്രീ മോദി നിർവഹിച്ചു. അഹമ്മദാബാദ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയിൽ നടന്ന പൊതുചടങ്ങിൽ അഹമ്മദാബാദ് മെട്രോ പദ്ധതിയുടെ 1-ാം ഘട്ടത്തിനും ശ്രീ മോദി തുടക്കം കുറിച്ചു. വൈകുന്നേരം അംബാജിയിൽ നടക്കുന്ന ചടങ്ങിൽ 7,200 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും സമർപ്പണവും പ്രധാനമന്ത്രി നിർവഹിക്കും. 7 മണിക്ക് അംബാജി ക്ഷേത്രത്തിൽ ദർശനവും പൂജയും നടത്തുന്ന ശ്രീ മോദി 7:45 ഗബ്ബാർ തീർത്ഥയിലെ മഹാആരതിയിൽ പങ്കെടുക്കും. രാജ്യത്തിന്റെ രണ്ടാമത് സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ അനിൽ ചൌഹാൻ ചുമതലയേറ്റു. സൈനികകാര്യ വകുപ്പ് സെക്രട്ടറിയായും ശ്രീ ചൌഹാൻ പ്രവർത്തിക്കും. ചുമതലയേൽക്കുന്നതിന് മുമ്പ് ദേശീയ യുദ്ധസ്മാരകത്തിലെത്തിയ അദ്ദേഹം ആദരാഞ്ജലി അർപ്പിച്ചു. കര, വ്യോമ, നാവിക സേനകളെ പ്രതിനിധീകരിച്ച് ജനറൽ മനോജ് പാണ്ഡെ, എയർ ചീഫ് മാർഷൽ VR ചൌധരി, വൈസ് അഡ്മിറൽ SN ഘോർമാഡെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് ലഫ്റ്റനന്റ് ജനറൽ ചൌഹാൻ മാധ്യമങ്ങളോട് പറഞ്ഞു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദ്വൈമാസ പണവായ്പാ നയം പ്രഖ്യാപിച്ചു. പലിശ നിരക്ക് 0.5% വർദ്ധിപ്പിച്ചു. റിപ്പോ നിരക്കിൽ 50 ബേസിസ് പോയിന്റ് വർധനവുണ്ടായതോടെ റിപ്പോ നിരക്ക് 5.9% അറുപത്തിയെട്ടാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. വിഖ്യാത നടി ആശാ പരേഖിന് 2020 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകും. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം തമിഴ് ചലച്ചിത്രം സൂര്യറൈപോട്ടിന്റെ അണിയറ പ്രവർത്തകർ രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങും. മികച്ച നടിക്കുള്ള പുരസ്കാരം അപർണ ബാലമുരളിയും നടനുള്ള പുരസ്കാരം സൂര്യയും അജയ് ദേവ്ഗണും ചടങ്ങിൽ സ്വീകരിക്കും. മികച്ച സംവിധായകൻ, സഹനടൻ, മികച്ച ഗായിക തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ ഇക്കുറി മലയാള സിനിമകൾക്കാണ് ലഭിച്ചിട്ടുള്ളത്. CPI സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. വൈകിട്ട് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്തിൽ മുൻ സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ പതാക ഉയർത്തുന്നതോടെ സമ്മേളനം ആരംഭിക്കും. പ്രതിനിധി സമ്മേളനം ദേശീയ ജനറൽ സെക്രട്ടറി DRAJA നാളെ രാവിലെ ഉദ്ഘാടനം ചെയ്യും. 500 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സംസ്ഥാന കൌൺസിലിനെയും സെക്രട്ടറിയെയും പാർട്ടി കോൺഗ്രസ് പ്രതിനിധികളെയും തിങ്കളാഴ്ച തെരഞ്ഞെടുക്കും. കോട്ടയം ജില്ലയിൽ IT പാർക്ക് തുടങ്ങാനുള്ള നടപടികൾ വ്യവസായ വകുപ്പ് ആരംഭിച്ചു. പാലാക്കടുത്ത് വലവൂരിൽ IT പാർക്ക് ആരംഭിക്കാനാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ടോം മാത്യു. കേന്ദ്ര സ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയോട് ചേർന്ന് IT പാർക്കിനായി 100 ഏക്കർ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ സ്ഥലത്ത് സർവേ നടത്തി IT പാർക്കിന് യോജിച്ചതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വലവൂർ സഹകരണ ബാങ്ക് അടക്കമുള്ള ഉടമകൾ സ്ഥലം വിട്ടു നൽകാൻ സമ്മതം അറിയിച്ചിട്ടുണ്ടെന്നും ഏറ്റെടുക്കൽ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും വ്യവസായ വകുപ്പ് വൃത്തങ്ങൾ അറിയിച്ചു. രാജ്യത്ത് ആദ്യമായാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിക്കൊപ്പം IT പാർക്ക് വരുന്നതെന്നും ഇത് IT മേഖലയ്ക്ക് വലിയ ഉണർവ് പകരുമെന്നും ജോസ് കെ മാണി MP പറഞ്ഞു. പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ സത്താറിനെ കൊച്ചി NIA കോടതി അടുത്ത മാസം 20 റിമാൻഡ് ചെയ്തു. രാജ്യവ്യാപകമായ NIA റെയ്ഡിനെ തുടർന്ന് ഒളിവിൽ പോയ അബ്ദുൾ സത്താറിനെ ബുധനാഴ്ചയാണ് കരുതകപ്പള്ളിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. അതേസമയം PFIയെയും അറസ്റ്റിലായ സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ സത്താറും നഷ്ടപരിഹാര തുകയായി 5,20,00,000 രൂപ 2 ആഴ്ചയ്ക്കകം കെട്ടിവയ്ക്കണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. തുക കെട്ടിവച്ചില്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെയും സംഘടനാ ഭാരവാഹികളുടെയും സ്വകാര്യ സ്വത്തുക്കളടക്കമുള്ളവ കണ്ടുകെട്ടാനും കോടതി ഉത്തരവിട്ടു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയ്ക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധനം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ സംസ്ഥാന പോലീസ് ആസ്ഥാനത്ത് ചേർന്ന ഉന്നതതല യോഗം ചർച്ച ചെയ്തു. സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്ത് സംഘടനയുടെ ഓഫീസുകളും സ്ഥാപനങ്ങളും അടച്ചുപൂട്ടാനുള്ള നടപടി ആരംഭിച്ചു. ആലുവയിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഉടമസ്ഥതയിലുള്ള പെരിയാർ വാലി ട്രസ്റ്റ് സീൽ ചെയ്തു. NIA റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു നടപടി. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സ്വതന്ത്ര ഭാരതഗാഥ ആകാശവാണിയോടൊപ്പം എന്ന പരമ്പരയിൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ പ്രയാണം ശ്രോതാക്കളിലെത്തിക്കുകയാണ് പ്രാദേശിക വാർത്താ വിഭാഗം. നവീന ഭാരതത്തെ ആരോഗ്യപൂർണമാക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന ആയുഷിനെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ. ഇന്ത്യയിൽ നിലവിലുള്ള
വൈദ്യ ചികിത്സാ സമ്പ്രദായങ്ങളായ ആയുർവേദം, യോഗ, പ്രകൃതി ചികിത്സ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എന്നിവയുടെ ചുരുക്കമാണ് ആയുഷ്. ആരോഗ്യവും രോഗവും ചികിത്സയും സംബന്ധിച്ച ഇവയുടെ എല്ലാം അടിസ്ഥാന സമീപനം സമഗ്രമാണെന്നതും പ്രസക്തമാണ്. ഈ സംവിധാനങ്ങളുടെ കേന്ദ്രീകൃതമായ പുരോഗതി ലക്ഷ്യമിട്ട് 1995 കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇന്ത്യൻ മെഡിസിൻ ആൻഡ് ഹോമിയോപ്പതി വകുപ്പിന് തുടക്കമിട്ടത്. 2003 ഇത് ആയുഷ് വകുപ്പ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. 2014 NDA സർക്കാർ ആയുഷ് വകുപ്പിനെ പ്രത്യേക മന്ത്രാലയമാക്കി. പരമ്പരാഗത വൈദ്യ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി രാജ്യത്ത് നിർമ്മിക്കുന്ന ആയുഷ് ഉൽപ്പന്നങ്ങൾക്ക് ആധികാരികത നൽകുന്ന ആയുഷ് മാർക്ക് അവതരിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുകയുണ്ടായി. ആയുഷ് പ്രോഡക്ട്സ് കെ നിര്യാത് കോ പ്രമോട്ട് കർനേ കെ ലിയേ ഭീ ബീതേ സാലോ മേ അഭൂതപൂർവ പ്രയാസ് ഹുയേ ദൂസരേ ദേശോ കെ സാത്ത് ആയുഷ് ഔഷധിയോ കി പരസ്പര മാന്യത പർ ബൽ ദിയാ ഗയാ ഇസ്കേ ലിയേ ഹംനേ ബീതേ സാലോ മേ അലഗ് അലഗ് ദേശോ കെ സാത്ത് 50 से अधिक MOU किए हैं. हमारे आयुष एक्सपर्ट्स ब्यूरो ऑफ इंडियन स्टैंडर्ड्स के साथ मिलकर ISO स्टैंडर्ड्स विकसित कर रहे हैं. इससे आयुष के लिए 150 देशों से भी अधिक देशों में एक विशाल एक्सपोर्ट मार्केट खुलेगा. आयुष പ്രയോജനപ്പെടുത്താൻ രാജ്യത്തേക്ക് വരുന്നവർക്കായി പ്രത്യേക വിസ സംവിധാനം ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് ഹീലിൻ ഇന്ത്യയെ ഉദ്ധരിച്ച് സംസാരിക്കവേ അദ്ദേഹം പ്രഖ്യാപിച്ചു. സാംക്രമികേതര രോഗങ്ങൾ, ജീവിതശൈലീ രോഗങ്ങൾ, ദീർഘകാല രോഗങ്ങൾ തുടങ്ങിയവ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആയുർവേദത്തിന്റെയും ഹോമിയോപ്പതിയുടെയും സിദ്ധ യുനാനി ചികിത്സകളുടെയും തത്വം രീതികളും ഉൾക്കൊള്ളുന്ന പ്രവണതയും ഇപ്പോൾ വ്യാപകമാണ്. രാജ്യത്തെ വൈദ്യചികിത്സാ രംഗത്തെ വിടവ് നികത്തുന്നതിന് ആയുഷ് വഹിക്കുന്ന പങ്ക് നിർണായകമാണ്. പാർശ്വഫലങ്ങളും ചെലവും താരതമ്യേന ഇതിന് കുറവാണ്. അഞ്ചാമത് രാഷ്ട്രീയ പോഷൺ മാസാചരണത്തിന്റെ ഭാഗമായി കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം ഇന്നു മുതൽ 2 October ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ പോഷൺ ഉത്സവം സംഘടിപ്പിക്കും. വൈകിട്ട് കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രി സ്മൃതി ഇറാനി ഉദ്ഘാടനം നിർവഹിക്കും. കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിവസം ഇന്ന്. സ്ഥാനാർത്ഥികളായി മുതിർന്ന നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, ശശി തരൂർ എന്നിവർ ഇന്ന് പത്രിക നൽകിയേക്കും. ദിഗ്വിജയ് സിംഗും മുകുൾ വാസ്നിക്കും അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കില്ലെന്നാണ് റിപ്പോർട്ട്. ലഹരി ഉപയോഗത്തിനെതിരെ വനിതാ മിന്നൽ സേനയുമായി കാസർഗോഡ് ജില്ലയിലെ വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്ത്. വിശദാംശങ്ങളുമായി ആകാശവാണി കാസർഗോഡ് പ്രതിനിധി പി ജഗന്നിവാസൻ. അമിത മദ്യപാനവും ലഹരി ഉപയോഗവും ദുരിതമായി മാറിയതോടെയാണ് പഞ്ചായത്തിലെ സ്ത്രീകളെ സംഘടിപ്പിച്ച് മിന്നൽ സേന രൂപീകരിക്കുന്നതിലേക്ക് പഞ്ചായത്തിനെ നയിച്ചത്. വലിയ പറമ്പ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ജെൻഡർ റിസോഴ്സ് സെന്റർ വനിതാ മിന്നൽ സേനയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. അനധികൃത മദ്യവിൽപ്പന, കഞ്ചാവ്, MDMA പോലുള്ള ലഹരി വസ്തുക്കൾ എന്നിവ പഞ്ചായത്തിലേക്ക് എത്തുന്നത് തടയാൻ മിന്നൽ സേനയുടെ പ്രവർത്തനം കൂടുതൽ മുതൽ കൂട്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലഹരിക്കെതിരായി സംസ്ഥാനത്ത് തന്നെ മാതൃകയാകുന്ന ചരിത്രപരമായ നടപടിയാണ് മിന്നൽ സേനയിലൂടെ വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വെക്കുന്നത്. ഗ്രാമപഞ്ചായത്ത്, ചന്ദേര പോലീസ്, എക്സൈസ്, കുടുംബശ്രീ, JRC എന്നിവർ സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഭരണനിർവഹണ രംഗത്ത് പ്രകടമാകുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കോഴിക്കോട് ഏറാമല ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്ന GIS അധിഷ്ഠിത പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചടങ്ങിൽ ഇതുമായി ബന്ധപ്പെട്ട മൊബൈൽ ആപ്പ് KK രമ MLA നാടിന് സമർപ്പിച്ചു. ഹൃദ്രോഗ ചികിത്സ നേടിയ കുഞ്ഞുങ്ങൾക്ക് ശാരീരിക മാനസിക വളർച്ചയ്ക്കും വികാസത്തിനും തുടർ പിന്തുണാ പദ്ധതി ഈ വർഷം ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. മറ്റു കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ പിന്തുണ ഇത്തരം കുട്ടികൾക്ക് ആവശ്യമായ സാഹചര്യത്തിലാണ് നടപടി. വന്യജീവി സങ്കേതങ്ങളുടെയും ദേശീയോദ്യാനങ്ങളുടെയും 1 km പരിധിയിൽ വരുന്ന സ്ഥാപനങ്ങൾ, വീടുകൾ തുടങ്ങിയവ സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ഫീൽഡ് പരിശോധന നടത്തുന്നതിനുമായി വിദഗ്ധ സമിതി രൂപീകരിച്ചതായി മന്ത്രി AK ശശീന്ദ്രൻ. ബഫർ സോൺ സംബന്ധിച്ച് സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധിയുടെ അടിസ്ഥാനത്തിലാണ് സമിതി രൂപീകരിച്ചത്. ഇന്ന് ലോക വിവർത്തന ദിനം. ഏതു ഭാഷയിൽ എഴുതിയാലും അത് വിവർത്തന ശാഖയിലൂടെയാണ് ലോകത്തിന്റെ എല്ലാ കോണുകളിലും എത്തുന്നത്. വിശ്വസാഹിത്യമെന്ന പ്രയോഗം വിവർത്തന ശാഖയോടാണ് കടപ്പെട്ടിരിക്കുന്നത്. മലയാള സാഹിത്യശാഖ രാജ്യത്തെ ഇതര ഭാഷകളിലേക്കും വിദേശ ഭാഷകളിലേക്കും പടരാൻ വിവർത്തനങ്ങൾ ഏറെ സഹായകമായിട്ടുണ്ട്. ബഷീറും തകഴിയും MDയും മാത്രമല്ല, മലയാളത്തിലെ പുതിയ എഴുത്തുകാരുടെ പുസ്തകങ്ങളും എല്ലാ ഭാരതീയ ഭാഷകളിലേക്കും ഇംഗ്ലീഷിലേക്കും മറ്റ് ലോക ഭാഷകളിലേക്കും ഇന്ന് മൊഴിമാറ്റം ചെയ്യപ്പെടുന്നു. പാലക്കാട് തൃത്താലയിൽ വീടിനുള്ളിൽ പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ കൂടി മരിച്ചതോടെ ആകെ മരണം 3. ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മുഹമ്മദ് സബിനാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെ നടന്ന അപകടത്തിൽ സബിന്റെ മാതാപിതാക്കൾ മരിച്ചിരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവം January 3-7 കോഴിക്കോട്ട് നടക്കും. സ്കൂൾ തല മത്സരങ്ങൾ 19 October മുമ്പ് നടത്തണം. പ്രധാന വാർത്തകൾ വീണ്ടും. ഗാന്ധിനഗർ മുംബൈ വന്ദേ ഭാരത് എക്സ്പ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്തിന്റെ 2-ാമത്തെ സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ അനിൽ ചൌഹാൻ ചുമതലയേറ്റു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദ്വൈമാസ പണവായ്പാ നയം പ്രഖ്യാപിച്ചു. പലിശ നിരക്കിൽ 0.5% വർധന. CPI സംസ്ഥാന സമ്മേളനം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് ആരംഭിക്കും. കോട്ടയം ജില്ലയിൽ IT പാർക്ക് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമിട്ട് വ്യവസായ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.